മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിൽ. അതേസമയം കേസിലെ പ്രധാന പ്രതി യഹിയെ പോലീസ് ഇനിയും പിടികൂടാനായിട്ടില്ല. അബ്ദുൾ ജലീൽ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ ശേഷം 3 ദിവസം പ്രതികൾ തുടർച്ചയായി മർദ്ദിച്ചുവെന്നും പോലീസ്. പാലക്കാട് അഗളി സ്വദേശിയായ പ്രവാസി അബ്ദുൾ ജലീൽ കഴിഞ്ഞ ദിവസമാണ് ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. ജിദ്ദയിൽ നിന്നെത്തിയ ജലീലിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. അലിമോൻ, അൽത്താഫ്, റഫീഖ്, അനസ് ബാബു, മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽപ്പെട്ടവരാണെന്നാണ് സൂചന. അബ്ദുൾ ജലീൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ കാരിയറായി പ്രവർത്തിച്ചിരുന്നയാളാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതി നമുക്ക് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിന് നടപടികൾ വരുന്ന ദിവസങ്ങളിൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഇവർ ചെയ്ത മർദ്ദനവും അതുപോലെയുള്ള മറ്റ് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളും മറ്റു കാര്യങ്ങളും നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള പ്രതികളുടെ അറസ്റ്റ് ഇടപെടലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ആൾക്കാരും ഈ കേസിൽ പ്രതിയാകും. അവരെല്ലാം തന്നെ വരുന്ന ദിവസങ്ങളിലുള്ള അറസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് കരുതുന്നവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കൊല്ലപ്പെട്ട ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ച യഹിയ ഒളിവിലാണ്. യഹിയയ്ക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഈ മാസം 15-ന് എത്തിയ ജലീലിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച 19-ാം തീയതി വരെ മർദ്ദനം തുടർന്നു. അനസ് ബാബുവിന്റെ വാടക മുറിയിലായിരുന്നു ക്രൂര മർദ്ദനം. നെടുമ്പാശ്ശേരി മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജനം, മലപ്പുറം.